നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കുള്ള ഒരു 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 എന്താ പറയുക, ഒരു മെനക്കെട്ട പരിപാടി അങ്ങനല്ല, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു കുടുംബത്തിൽ കല്യാണത്തിന് പോകണേ. 8:30-ക്കാണ് മുഹൂർത്തം, 8:10 ആയി. ഇപ്പോഴും ഒരാൾ ഇവിടെ സാരി വലിച്ച ചുറ്റിൽ കഴിഞ്ഞിട്ടില്ല. ഇത് 8:50 കഴിഞ്ഞിട്ട് വേണം ഈ പെണ്ണിനെ കല്യാണം വീട്ടിൽ പോകണം. ഈ സുന്ദരി പെണ്ണ്, ചന്ദ്രീ പെണ്ണ് ആ കല്യാണം വീട്ടിൽ പോകണം. അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള കാര്യം, സാരി എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണം സുഹൃത്തുക്കളെ? എന്നാൽ പിന്നെ ഈ ഒരുങ്ങണത് വല്ല അവിടെ കാണുമോ? അതായിട്ട് ഇല്ലേ, നിങ്ങൾക്ക് ഒരുക്കങ്ങൾ കാണാത്തത് 10 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡി ആവണം. എങ്ങനെയെന്ന് കണ്ടോ നിങ്ങൾ. കല്യാണത്തിൻ്റെ വീഡിയോ കട്ട് ചെയ്ത് നമ്മൾ പോർഷൻ പോർഷനായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കണ്ട. അങ്ങനെ എൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് അലമാറ തുറക്കാണ്. ഇതാണ് ഞാൻ ഇടുന്ന ബനിയൻ, ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ബനിയൻ കേട്ടോ. അതിലേക്ക് ഫാൻ്റ് ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പ്രത്യേകത എന്താ പറയുക, ഇതൊക്കെ എടുത്ത് പിടിക്കാനായിട്ട് ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഫാൻ കേട്ടോ. ഈ ബനിയനും ഫാൻ്റ് ഇട്ടാണ് നമ്മൾ പോകുന്നത്. അതിലേക്ക് പറ്റിയൊരു ഷൂ ഉണ്ട്, നമ്മുടെ വീട്ടുകാരൻ്റെ ഷൂ ആണ്. ഇത് നമ്മൾ തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇനി അവന് കൊടുക്കണ്ട, ഇത് അവന് പാകില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് എല്ലാം കഴുകി നല്ല അടിപൊളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, കുഴപ്പമില്ലാത്തൊരു ഷൂവ്. പെർഫ്യൂം നമ്മൾ അടിക്കാൻ പോണത് ഒരു വെറൈറ്റി സാധനമാണ്, കുറച്ച് പഴയതാണ്. ഇത് നമ്മുടെ ഒരു സുഹൃത്തുന്നാണ്. ഒന്ന് അടിക്കാൻ ചോദിച്ചപ്പോൾ അത് മൊത്തത്തോളം പറഞ്ഞു, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് അവൻ. ഇപ്പോഴും ചന്ദ്രപണേൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടല്ലേ, പെർഫ്യൂം അടിച്ച് തുറക്കാൻ നമുക്ക് കഴിഞ്ഞ ആ താഴത്തൊക്കെ വൃത്തിയുള്ള മുന്താണിയൊക്കെ എടുത്ത് കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ചിട്ടില്ലേ? ഏ റെഡി അല്ലേ? ആ മുടിയത്തെ വെള്ളം തോർത്തോണ്ടിരുത്തൊന്നും തക്ക കേട്ടോ. ഇങ്ങോട്ട് പോവാ, പുറത്തേക്ക് വന്ന് നോക്കട്ടെ, ബാക്കിൽ സാരി കയറി കിടക്കണ്ടോന്ന്. ആ നാലായിരത്തിന് മുമ്പ് അത് എടുത്തോ. കണ്ണടക്കണ്ട, കണ്ണടച്ച് നിങ്ങൾക്ക് പ്രായം തോന്നുന്നല്ലോ. അവിടെന്ന് അവിടെന്ന് സുഹൃത്തുക്കളെ സാരിയൊക്കെ നന്നായിട്ട് ഇടുന്നുണ്ടല്ലോ അല്ലേ. ഇത് ഇത് ശരിയാക്കണം അമ്മ. അങ്ങനെ കടന്നോട്ടെ. അപ്പൊ പിന്നെ എന്തിനാ പിന്നെ നിങ്ങൾ സാരി എടുത്തിട്ട് പോണ്? അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നി പോലെ കിടക്കാനായിട്ടാ? അത് കിട്ടില്ല, നിങ്ങൾ കിട്ടില്ല എന്നിട്ട് പറയാ എന്ത് കിട്ടില്ലാന്ന്. നിങ്ങളത് മടക്കിയിട്ടല്ലേ, അല്ലാണ്ട് കിട്ടാനായിട്ടൊന്നല്ലല്ലോ. നിങ്ങൾക്ക് മര്യാദക്ക് ഇത്രയും സമയം നിങ്ങൾ എടുത്തിട്ട് ഈ നേരം വരെയായിട്ട് ഒരു സാരികൾക്ക് മര്യാദക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി സാരി കൊടുക്കണ്? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ട് സാരി കൊടുക്കണേ? ഇതുപോലെ ലൈൻ ആയിട്ട് കിടക്കണം, അതാ ചെയ്യേണ്ടത് മനസ്സിലായോ? അല്ലാണ്ട് നിങ്ങൾ വലിച്ചു വാരിയിട്ട് മറ്റെന്താ മറ്റേ ചൂലിന് എറിഞ്ഞ് നടണമെന്ന് ഇങ്ങനെ കാണിച്ചു വിട്ടല്ലേ ചെയ്യേണ്ടത്. ഏ ആ ഇതുപോലെ കിടക്കണം കേട്ടോ, ഇതുപോലെ കിടക്കണം മനസ്സിലായി? എങ്ങനെ സാരി കൊടുക്കുക കേട്ടോ സുഹൃത്തുക്കളെ. നമ്മൾ രണ്ടാമതും കൂടി പോകണേൻ്റെ ലുക്കാണിത്. ഞാനിത് കണ്ടിരിക്കണേ, അമ്മ ഈ സാരി എടുത്തിരിക്കണേ. അപ്പം എങ്ങനെയുണ്ട് മാച്ചാണ് ഞങ്ങൾ രണ്ടാളും? എന്നെ കണ്ട അത്യാവശ്യം പ്രായം തോന്നിക്കെങ്കിലും ഈ പെണ്ണിനെ കണ്ട അധികം പ്രായം തോന്നിക്കില്ല. നേരല്ലേ, നേരാണോ മക്കളെ ചോദിച്ചേ? ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഇങ്ങനെ താഴ്ന്നിട്ട് ചോദിക്കും, നേരാണോ മക്കളെ ചോദിക്കും? ആ അമ്മയെ കാണാൻ ഭംഗിയുണ്ട് ചോദിക്കും, അമ്മയെ കാണാൻ ഭംഗിയുണ്ടോ? അപ്പൊ അടിപൊളിയായിട്ട് മക്കളെ ഞങ്ങൾ കല്യാണത്തിന്റെ വീട് ആയിട്ട് വേറെ വരെ. അപ്പൊ അവിടെ തന്നെ ചെന്ന് എത്തിക്കട്ടെ. 8:30 മുഹൂർത്ത സമയം നോക്കി, 8:20 വേം വിട്, വേം പോ, വാലടക്കി വേം വിട്, വേം വിട്. എന്റെ ഒരുങ്ങൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ ഇനി ഷൂ ഇടണം, മേക്കപ്പ് ഞാൻ ഇടാറില്ല, ഒന്നാമത്തെ കാര്യം. സോക്സ് ഇടണം, വേ സോക്സ്. കോസ്റ്റ്യൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാച്ച് ഉണ്ട്, രണ്ട് മോതിരം ഉണ്ട്, ഇതന്നെ ഉള്ളൂ. മുടിയൊന്നും ചീന്തിട്ടില്ല, മുടിയൊക്കെ ചീന്തി ലെവലാക്ക. കല്യാണത്തിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് വേറെ ഇടണം കേട്ടോ ഗൈസ്. അത് അവിടെ ചെല്ലട്ടെ. നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഏട്ടൻ്റെ കല്യാണം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ എന്നിട്ട് ഓരോ കട്ട് ചെയ്തിട്ട് പാർട്ട് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, വീഡിയോ തുടർന്ന് വാച്ച് ചെയ്യാം. അതാരാ എടുക്കുന്നത്? കല്യാണ വീടുള്ള കുശലം പറച്ചിലാണ് കാണുന്നത്. ജിഷ്ണു ഇതുവരെ ഏട്ടനെ ഞാനാണ്.
അത് ചിലപ്പോ. ഇത് നമ്മുടെ നാട്ടില് വിഷ്ണു പുള്ളി, അപ്പുറത്ത് പച്ചിലിപ്പാൻ പുണ്ണി കിട്ടണം. ഉണ്ണിട്ടാ അങ്ങോട്ട് നോക്ക്, ഇതൊക്കെ വീഡിയോയിലൂടെ കാണാം നമുക്ക് ഫേസ്ബുക്കിലൊക്കെ. ജിത്തേട്ടൻ കല്യാണത്തേക്കാൻ അത് അവിടെ മാറി നിൽക്കുന്നുണ്ട്. ഉഷാറ് വേണ്ടാ സൈഷേട്ടാ, നാട്ടുമ്പുറത്തെ കല്യാണം ഇവിടെ ആയതുകൊണ്ട് എന്തും എപ്പോഴും സംഭവിക്കാം. അപ്പോൾ എപ്പോഴും റെക്കാസൊക്കെ ക്യാമറ ഇട്ട് നടക്കണം എപ്പോഴും നല്ല. ആരും എടുത്തവരല്ലാത്തോണ്ട് ഞാൻ തന്നെ എടുക്കാണ്. ആരെങ്കിലും വേണ്ട ഫ്രണ്ട്. പിന്നെ നാട്ടുംപുറത്തെ ഇടവഴികളിലൂടെ ഒരു യാത്ര. ഇത് എന്റെ ചാനലിൽ ഇടണ്ടേ, എല്ലാവരും ഉണ്ട് പഠിക്കണ്ട. അപ്പൊ കല്യാണത്തേക്കന്നെ കൊണ്ട് നടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടോണ്ടിരിക്കണത്. നമ്മൾ നടന്ന് റോട്ടിലെത്തി, റോട്ടിലെത്തിയപ്പോ കണ്ട കാഴ്ച നമ്മുടെ ഓക്കെ നിശാന്തേട്ടനെ മാത്രം കിട്ടിയില്ല, കൗസലമ്മയെ തന്നിക്കണു. ഇപ്പൊ കുടുംബക്കാരാണ് നിശാന്തേട്ടൻ, പ്രവീൺ, സനോജ്. സ്മേൽക്ക വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലൂടെയാണ്, ഇനി കല്യാണ വീഡിയോ ഒക്കെ നമ്മൾ ഏറ്റെടുത്തു. പാപ്പന്റെ വണ്ടിയിലാണ് പോണത്, സാജി പാപ്പന്റെ വണ്ടിയിലാണ് പോണത് കേട്ടോ. ക്യാമറമാൻ അവിടെ നിൽക്കുന്നു, അമ്മ അതവിടെ നിൽക്കുന്നു. കല്യാണ ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകേണ്ട കേസ് തന്നെ നമുക്ക് പെണ്ണിന്റെ വീട്ടിൽ വെച്ച് കാണാം. അതുവരെ ഒന്ന് ഒന്ന് സ്റ്റോപ്പാക്കാണ്. ഓക്കെ ഹായ്, നമ്മുടെ വേറൊരു കൂട്ടരെ. അപ്പൊ നമ്മുടെ മറ്റൊരു സുഹൃത്താണ് ഷവർലൈറ്റിന്റെ ഡ്രൈവർ ആയിട്ട് വന്നിരിക്കുന്നത്, നമ്മുടെ ചങ്കാണ് പ്രദീപ്. ഓക്കെ ഗൈസ്, അന്ന മാത്രം കിട്ടിയില്ല ട്രാവലറിൽ കേറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കല്യാണത്തേക്കനും കല്യാണ പെണ്ണും. പെണ്ണിന്റെ അമ്മയാണത്. Thank you.